പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിനു മുകളിൽ അപകടം പതിയിരിക്കുന്നു. മേൽപ്പാലത്തിനു മുകളിലെ കുഴിയടയ്ക്കൽ ഒരു പതിവ് കാഴ്ചയാകുന്നു. പാലാരിവട്ടം പാലം പണിത കരാറുകാരായ RDS തന്നെയാണ് പാപ്പിനിശ്ശേരി മേൽപ്പാലം പണിതത്. പൊതുമരാമത്ത് മന്ത്രി പ്രശ്നത്തിൽ ഇടപെടണമെന്ന് നാട്ടുകാർ. പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിനു മുകളിലെ കുഴിയടക്കൽ ഒരു പതിവ് കാഴ്ചയാകുന്നു. ഏതാനും ദിവസങ്ങൾക്കു മുന്നേ അടച്ച കുഴികളിൽ നിന്നും കോൺക്രീറ്റ് മിശ്രിതം ഇളകി വലിയ കുഴി രൂപപ്പെടുകയും കമ്പികൾ പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയ അപകടത്തിന് കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെ മത്സ്യവ്യാപാരത്തിനു പോകുന്ന ഇരിണാവ് സ്വദേശി തലനാരിഴക്കാണ് കുഴിയിൽ വീണ് രക്ഷപ്പെട്ടത്. വേഗതയിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് കുഴി കണ്ട് വെട്ടിക്കുന്നതും അപകടത്തിന് ഇടയാക്കുന്നുണ്ട്. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ശക്തമായ കുലുക്കം അനുഭവപ്പെടുന്നു. ഇത് പാലത്തിന് സമീപം കച്ചവടം നടത്തുന്ന വ്യാപാരികളെയും ഭീതിയിലാക്കുകയാണ്. പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിന് മുകളിൽ നിരവധി കുഴികളാണ് ഇതിനോടകം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞത്. കരാറുകാർ കോൺക്രീറ്റ് മിശ്രിതം കലക്കിയൊഴിച്ച് താൽക്കാലിക പരിഹാരം കാണുന്നതല്ലാതെ ശാശ്വത പരിഹാരം കാണുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. പാലത്തിന്റെ നിർമ്മാണത്തിലെ അപാകത വിജിലൻസ് പരിശോധിച്ചിരുന്നു. ഏതാനും മാസങ്ങളായി പാലത്തിന്റെ അടിയിലുള്ള ബലപ്പെടുത്തൽ പ്രവൃത്തി നടന്നുവരികയായിരുന്നു. പാലാരിവട്ടം പാലം പണിത കരാറുകാരായ RDS തന്നെയാണ് പാപ്പിനിശ്ശേരി മേൽപ്പാലവും പണിതത്. പൊതുമരാമത്ത് മന്ത്രി പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.